നമസ്കാരം, മുരളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ, നിരവധി വിഷയങ്ങൾ, വിവാദങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്, പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പലരിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുന്ന ആകും ശരി. എന്നാൽ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഭയപ്പാട് കൂടുന്നുണ്ടോ എന്നൊരു സംശയം പ്രതിപക്ഷം പങ്കുവയ്ക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നിലവിൽ ക്ലിഫ് ഹൗസിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതായത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സെഡ് പ്ലസ് സുരക്ഷാ സംവിധാനത്തിലേക്ക് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. KP 5 ബറ്റാലിയനിൽ നിന്നും 3 SIമാരടക്കം 45 ഉദ്യോഗസ്ഥരെയാണ് ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അധികമായി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഒപ്പം ക്ലിഫ് ഹൗസിന് ചുറ്റുപാടുമുള്ള റോഡുകളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്, ഒട്ടനവധി തിരക്കേറുന്ന സമയമാണ് നഗരത്തിനുള്ളിൽ ഉണ്ടാവുക. ഓണം ഫെസ്റ്റും മറ്റുമൊക്കെ ആയി വലിയ ആഘോഷ തിമിറപ്പിലാണ്, അല്ലെങ്കിൽ ഉത്സവ കരഘോഷങ്ങളോടുകൂടി തന്നെയാണ് തലസ്ഥാനം കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്ക് ചെറിയൊരു ഭയപ്പാടുണ്ടായിരിക്കുന്നത്. ക്ലിഫ് ഹൗസിൽ RRRF ബറ്റാലിയനിലെ 45 പോലീസുകാരും 5 ഇൻസ്പെക്ടർമാരുമാണ് 24 മണിക്കൂറും ഡ്യൂട്ടിയിൽ നിൽക്കുന്നത്. ഇവർക്ക് പുറമെ 15 കമാൻഡോകളും 15 പേരടങ്ങുന്ന സ്ഥിരം സ്ട്രൈക്കർ ഫോഴ്സുമുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷാ വലയം തീർക്കാനായി 28 കമാൻഡോകളടക്കം 40 പോലീസുകാരും മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഏത് സമയവും ഒരു വെളിപ്പാടകലെ തന്നെ ഉണ്ടാകും. ഒരു കാരണവശാലും ഒരു ഈച്ച പോലും കടന്നു കയറാത്ത രീതിയിലുള്ള കടുത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തുന്നത്. ഇനി മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലെ വാഹനത്തിൽ 5 പേരാണുള്ളത്. 2 കമാൻഡോ വാഹനങ്ങളിൽ 10 പേര് വെച്ചും ദ്രുതകർമ്മ പരിശോധനാ സംഘത്തിൽ 8 പേരുടെ സംഘവും സ്ട്രൈക്കർ ഫോഴ്സ്, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ആംബുലൻസ്, പൈലറ്റും പിന്നെ 2 എസ്കോർട്ടും സ്പെയർ കാറും ഒക്കെ തന്നെ ഇതിന് പുറമെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ അതത് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ജീപ്പിൻ്റെ അകമ്പടിയും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ ദ്രുതകർമ്മ സേനയെയും SISFനെയും വിന്യസിക്കാറുണ്ട്. പ്രത്യേക സുരക്ഷ ഒരുക്കി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ചുമുള്ള, അല്ലെങ്കിൽ വലിയ ആർഭാടത്തോടുകൂടി, അല്ലെങ്കിൽ ഇത്രയധികം മുഖ്യമന്ത്രി എന്തിന് ജനങ്ങളെ പേടിക്കുന്നു എന്ന ചോദ്യം ഇതിന് മുൻപ് തന്നെ പലരും ഉയർത്തിയതാണ്. അതിനിടയിലാണ് കൂടുതൽ സേനാംഗങ്ങളെ കൂടി വിന്യസിച്ചിരിക്കുന്നതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയെ ആക്രമിക്കാനോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രശ്നവും, അല്ലെങ്കിൽ ഒരു ക്രമസമാധാന പ്രശ്നവും നിലവിൽ കേരളത്തിലില്ല എന്നും, അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഒരു തൻ്റെ ഇടം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്നും നേരത്തെ തന്നെ പല വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായപ്പോൾ പ്രതിപക്ഷം പ്രതികരിച്ച ഒരു സംഭവമായിരുന്നു. എന്നാൽ ഈ കറുത്ത കൊടി കണ്ടിട്ടോ, അല്ലെങ്കിൽ കറുത്ത നിറം കണ്ടിട്ടോ ആണ് മുഖ്യമന്ത്രി ഭയക്കുന്നതെങ്കിൽ അതിന് പകരമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് വന്ന പരിഹാസ രൂപേണ ചില നേതാക്കൾ പറയുകയുണ്ടായിരുന്നു. എന്നാലിപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി കൂടുതൽ ഭയപ്പെടുന്നത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണോ എന്നുള്ളതും പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യമുണ്ട്.